ഡിയർ ഫ്രണ്ട്സ്, ഞാൻ റഫമാക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹിറ്റ് എഫ് എമ്മിൻ്റെ ഹിറ്റ് 96.7 FM എന്നുള്ള ദുബായിലെ ഫേമസ് ആയിട്ടുള്ള റേഡിയോ സ്റ്റേഷൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കോൺടെസ്റ്റുകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹിറ്റ് എഫ് എമ്മിൻ്റെ ആപ്ലിക്കേഷനിൽ നോർമലി നമുക്ക് കോൺടെസ്റ്റുകൾ പങ്കെടുക്കാൻ ഇതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെസ്സേജ് അയക്കാം. പക്ഷേ ഇങ്ങനെ ഫ്രീ ആയിട്ട് മെസ്സേജ് അയക്കുമ്പോൾ ഇപ്പോഴുള്ള ഒരു കോൺടെസ്റ്റാണ് സാപ്പിൾ ഹിറ്റ് ചെറ്റ് ഇൻ്റർനാഷണൽ. ഓക്കെ, അത് അതിലിപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ രണ്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതേപോലെ ആഡ് വരും. ഓക്കെ, പിന്നെ ഈ ആഡ് ക്ലോസ് ചെയ്ത് പിന്നെ നമ്മൾ വീണ്ടും എടുത്തു, വീണ്ടും ഇതേപോലെ രണ്ട് മെസ്സേജ് അയക്കുമ്പോൾ വീണ്ടും ആഡ് വരും. അപ്പോൾ ഈ ആഡ് ഇങ്ങനെ വരുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ട് കുറച്ചുകൂടെ സ്പീഡിൽ മെസ്സേജ് അയക്കാനും കോൺടെസ്റ്റുകളിൽ വിന്നറാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ വൈഫൈ ഡാറ്റ രണ്ടും ക്ലോസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. അതായത് വൈഫൈയും ഡാറ്റയും ക്ലോസ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അപ്പോൾ അടിയിൽ കാണിക്കുക ആപ്ലിക്കേഷൻ നോട്ട് കണക്റ്റഡ് എന്നുള്ളത്. ഓക്കെ, അതിൽ എന്നിട്ട് നമ്മൾ ഈ മെസ്സേജ് എടുത്തിട്ട് ഒരു വെറുതെ ഒരു മെസ്സേജ് അയക്കുക. അപ്പോൾ ആ മെസ്സേജ് പോയിട്ടില്ല, ഇൻ്റർനെറ്റ് വേണമെന്ന് പറയും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാതെ വൈഫൈയും ഡാറ്റ ഓൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് വൈഫൈ കണക്റ്റായി. ഓക്കെ, ഇനി നമ്മളെന്ത് ചെയ്യുക, നമുക്ക് ഇതേപോലെ എത്ര മെസ്സേജ് വേണമെങ്കിലും അയക്കാം, ആഡ് വരില്ല. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ രണ്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ ആഡ് വരും, പിന്നെ ക്ലോസ് ചെയ്ത് പിന്നെ രണ്ട് മെസ്സേജ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ സ്പീഡിൽ മെസ്സേജ് അയക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കോൺടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നവർക്ക് ഇത് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. എൻ്റെ പേജ് ഇതാണ്, റഫമാക് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ടിപ്സുകൾ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ ഗുഡ് ലക്ക് ഫോർ ഓൾ ദ കോൺടെസ്റ്റ്.